എന്നാൽ കടന്നു വന്ന കഴി കടന്നു വന്ന വഴികളിൽ തൃക്കാക്കര കേട്ടതും കണ്ടതുമൊക്കെ നമുക്കൊന്ന് ഓടിച്ച് നോക്കേണ്ടി വരും സിൽവർ ലൈനിൽ തുടങ്ങി വീഡിയോ വിവാദം വരെ എത്തി നിൽക്കുന്നതാണ് തൃക്കാക്കരയിലെ പോരിന്റെ പ്രചരണ വഴി കഴിഞ്ഞ ഒരു മാസത്തിനിടെ തൃക്കാക്കരയെ സ്വാധീനിച്ച തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലൂടെ ഒരിക്കൽ കൂടി പോകാം കേരളയിലേറിയാണ് തൃക്കാക്കര പോരിന് ഇടതുമുന്നണി ഇറങ്ങിയത് പക്ഷേ സിറോ മലബാർ സഭയുടെ കീഴിലെ ആശുപത്രിയിൽ വെച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ട്രാക്ക് മാറി തുടങ്ങി ആരുടെ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടാണ് അവർ ഈ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചെന്ന് അവർ പരിശോധിക്കട്ടെ അത് ഞങ്ങളുടെ വിഷയമല്ല ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്നു സഭാ എന്ന വിമർശനം ശക്തമായതോടെ സഭയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിടയ്ക്കുന്നുവെന്ന ആരോപണം ഉയർത്തി എതിരാളികളെ പ്രതിരോധിച്ചു ഇടതുമുന്നണി തന്നെയാണ് നിങ്ങൾ മണ്ഡലത്തിലെ ആദ്യ റൌണ്ട് പര്യടനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി മടങ്ങിയതിന് തൊട്ടു പിന്നാലെ മഞ്ഞക്കുറ്റി ഇല്ലാതെയും കേരള സർവേ നടത്താമെന്ന സർക്കാർ തീരുമാനം എത്തിയതും തൃക്കാക്കര ഇമ്പാക്റ്റ് ഇടത് കൺവെൻഷൻ വേദിയിലെ മുഖ്യമന്ത്രിയുടെ സൗഭാഗ്യ പരാമർശം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തീ പകർന്നതും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഒരു കൂടി തൃക്കാക്കരയ്ക്ക് എന്തായിരുന്നു കേരള ജനത ആകെ ഒരുമിച്ച് കണ്ടതല്ലേ ഈ വിടവ് പീട്ടി ഉണ്ടാക്കി എന്നുള്ളത് തന്നെ വളരെ സങ്കടകരമാണ് അബദ്ധം തെറ്റാണ് അദ്ദേഹം അഭിമാനമാണ് തൃക്കാക്കരക്കാരുടെ അഭിമാനം തന്നെയാണ് എറണാകുളത്തെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന കെ വി തോമസിന്റെ ഇടതുപ്രവേശനമായിരുന്നു തൃക്കാക്കര സ്പെഷ്യൽ നടിയാക്രമണക്കേസിലെ സംഭവ വികാസങ്ങൾ തിരഞ്ഞെടുപ്പ് ചർച്ചയായപ്പോൾ അമ്പരന്നുപോയ ഭരണപക്ഷം അതിജീവിതയെ മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിച്ചാണ് വിവാദത്തിൽ നിന്ന് തലയൂരിയത് പി ടി തോമസിന്റെ വിയോഗം എന്ന വൈകാരികതയിലൂന്നി പ്രചാരണം നടത്തിയിരുന്ന യു ഡി എഫിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള വടിയായിരുന്നു എൽ ഡി എഫിന് ഇടത് സ്ഥാനാർത്ഥിയുടെ പേരിൽ പ്രചരിച്ച വ്യാജ അശ്ലീല ദൃശ്യം എല്ലാത്തിനുമൊടുവിൽ കേസിൽ പി സി ജോർജിന്റെ അറസ്റ്റിന് തൃക്കാക്കര വേദിയായതിനു പിന്നിലുമുണ്ടായിരുന്നു വീറും വാശിയും നിറഞ്ഞ തിരഞ്ഞെടുപ്പ് പോരിന്റെ സ്വാധീനം ശ്യാംകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് തൃക്കാക്കര ഞാൻ സൂചിപ്പിച്ചതുപോലെ തൃക്കാക്കരയ്ക്ക് പുറത്ത് തൃക്കാക്കര ഉപ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ മഞ്ഞക്കുറ്റി ഇല്ലാതെയും സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി നടത്താം എന്ന് സർക്കാർ അംഗീകരിക്കുകയും തെളിയിക്കുകയും ചെയ്ത കാലമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണകാലം പഞ്ച് ഡയലോഗുകളുടെ പെരുമടക്കാലമായിരുന്നു തൃക്കാക്കരയ്ക്ക് കഴിഞ്ഞ ഒരു മാസം ആരോപണങ്ങളിലും പ്രത്യാരോപണങ്ങളിലും അണികളെ ആവേശം കൊള്ളിക്കുന്നതായിരുന്നു നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇടത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിൽ കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞുപോലത്തെ സ്ഥാനാർത്ഥിയെന്ന് ഈ ഡോക്ടറെ പിണറായി വിജയന്റെ തൃക്കാക്കരയിലേക്കുള്ള വരവിനെ ക്യാപ്റ്റൻ എത്തുന്നു എന്ന ടാഗ് ലൈനിൽ ഇടത് ക്യാമ്പുകൾ ആഘോഷിച്ചപ്പോൾ കൗണ്ടർ രമേശ് ചെന്നിത്തല വക തൃക്കാക്കരയിൽ ഒരു ക്യാപ്റ്റനേ ഉള്ളത് പി തോമസ് ആണ് സാബു എം ജേക്കപ്പും പി വി ശ്രീനിജനും തമ്മിലുള്ള കുന്നത്തുനാട് യുദ്ധം തൃക്കാക്കരയിലേക്കും നീണ്ടു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കുന്നംകുളം മാപ്പ് ചോദിച്ച് പി വി ശ്രീനിജൻ സാബു ജേക്കപ്പിനെ പരിഹസിച്ചപ്പോൾ പൊളിറ്റിക്കൽ കൗണ്ടർ സാബു വക എന്റെ കയ്യില് കുന്നംകുളം മാപ്പില്ല ഇപ്പോ തൃക്കാക്കരയുടെ മാപ്പ് എന്റെ കയ്യിൽ കൃത്യമായിട്ടുണ്ടത് അത് വേണമെങ്കിൽ നമുക്ക് മുപ്പത്തൊന്നാം തീയതി അദ്ദേഹത്തിന് ആരെങ്കിലും പറയുന്നതല്ല പാർട്ടി ഉറക്കെ പറഞ്ഞ് ശ്രീനിജന്റെ വായടപ്പിച്ച് പ്രശ്നം പരിഹരിച്ചു പി രാജീവ് നിലപാട് ഞങ്ങൾ നേതൃത്വമാണ് വ്യക്തമാക്കുന്നത് ആദ്യ കൺവെൻഷനിൽ തന്നെ കേരയിൽ വരുമെന്ന് നൈസായി പറഞ്ഞ് മുഖ്യമന്ത്രി അണികളിൽ ആവേശം കൊള്ളിച്ചു ഇതിനുള്ള മറുപടി എ എൻ രാധാകൃഷ്ണൻ വക ഈ മഞ്ഞക്കുറ്റി എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നെറുകിയിലടിക്കാൻ വേണ്ടി പോകുന്ന കുറ്റിയാണ് മറുകണ്ഠം ചാടിയ കെ വി തോമസിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സി പി എം ഇറക്കാതെ വന്നപ്പോൾ പരിഹാസം വി ഡി സതീശന്റെ വകുപോയെന്ന് ഏറ്റവും വിവാദമായത് മുഖ്യമന്ത്രിക്കെതിരായ കെ പി സി സി പ്രസിഡന്റിന്റെ വാക്കായിരുന്നു ഒരു മണ്ഡലത്തിലെ ബൈ അദ്ദേഹം പൊട്ടി വരുന്നു അയാളെ മനസ്സിലാക്കാൻ ആരെങ്കിലും അയാൾ ഇറങ്ങി പോകുമ്പോഴല്ലോ എല്ലാവരും ഭൂരിപക്ഷത്തെ കുറിച്ച് വാചാലരായപ്പോൾ ഏറ്റവും ഒടുവിലെത്തിയ സുരേഷ് ഗോപി സത്യം സത്യമായി പറഞ്ഞു ഫീൽഡിൽ ഇറങ്ങിയപ്പോ എന്താ തോന്നുന്നു ഇവിടുത്തെ ആവേശം കൂടുതലായിട്ടാണോ തോന്നുന്നത് അല്ല ഞാനിപ്പോ ഇന്ന് വന്നിട്ടേ ഉള്ളു എനിക്ക് തള്ളാൻ പറ്റൂ പറ്റൂല്ലേ എനിക്ക് പറ്റൂ ഏഷ്യാനെറ്റ് ന്യൂസ് തൃക്കാക്കര അപ്പോൾ അങ്ങനെ തള്ളാണോ തലോടലാണോ സത്യമാണോ അവകാശവാദമാണോ എന്നൊക്കെയുള്ളതിൻ്റെ കണക്ക് ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് മുപ്പത്തി ഒന്നാം തീയതി പോയി അവരത് വിനിയോഗിക്കും മൂന്നാം തീയതി ജനം അറിയും ആരുടേതാണ് തള്ള് ആരുടേതാണ് തലോടൽ എന്നൊക്കെയുള്ളത്